ണി നമസ്കാരം വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ പ്രധാന വാർത്തകൾ രാജ്യത്ത് കോവിഡ് വ്യാപനം അതിരൂക്ഷം ലോകത്ത് ഏറ്റവും ഉയർന്ന പ്രതിദിന നിരക്ക് ഇന്ത്യയിൽ ഇന്നലെ മാത്രം രോഗം ബാധിച്ചത് മൂന്ന് ദശാംശം പേർക്ക് രണ്ട് ഡോസ് വാക്സിൻ എടുത്തവരിൽ കോവിഡ് ബാധ വളരെ കുറവെന്ന് ഐ സി എം ആർ ജാഗ്രതയിൽ വിട്ടുവീഴ്ച പാടില്ലെന്നും മുന്നറിയിപ്പ് കാലാവസ്ഥ നേതൃ ഉച്ചകോടിയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് അഭിസംബോധന ചെയ്യും പശ്ചിമബംഗാളിൽ ആറാംഘട്ട വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു ജനവിധി തേടുന്നത് സ്ഥാനാർത്ഥികൾ ഐ പി എല്ലിൽ ഇന്ന് ബാംഗ്ലൂർ രാജസ്ഥാൻ പോരാട്ടം വാർത്തകൾ വിശദമായി രാജ്യത്തെ പ്രതിദിന കോവിഡ് കേസുകളുടെ എണ്ണത്തിൽ റെക്കോർഡ് വർധന കോവിഡ് മഹാമാരി ആരംഭിച്ചതിനുശേഷം ലോകത്ത് ഒരു രാജ്യത്തുണ്ടാകുന്ന ഏറ്റവും ഉയർന്ന പ്രതിദിന നിരക്കാണ് ഇന്ന് ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്തത് രോഗമുക്തി നിരക്കും കുറയുകയാണ് വിശദാംശങ്ങളുമായി അഞ്ചു ൂറിനിടെ മൂന്ന് ലക്ഷത്തി പതിനാലായിരം പുതിയ കേസുകളാണ് രാജ്യത്ത് റിപ്പോർട്ട് ചെയ്തത് ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്യുന്ന ഏറ്റവും ഉയർന്ന പ്രതിദിന നിരക്കാണിത് നിലവിൽ പേരാണ് ചികിത്സയിൽ കഴിയുന്നത് പ്രതിദിനമുണ്ടാകുന്ന മരണസംഖ്യയിലും ഇന്നലെ ഏറ്റവും ഉയർന്ന നിരക്ക് റിപ്പോർട്ട് ചെയ്തു രണ്ടായിരത്തി ആകെ മരണസംഖ്യ കവിഞ്ഞു പേർ രോഗമുക്തരായി രോഗമുക്തി നിരക്ക് ശതമാനമായി കുറഞ്ഞു ഇതുവരെ ഒരു കോടി അൻപത്തി ലക്ഷത്തിലധികം പേർക്കാണ് ഇന്ത്യയിൽ കോവിഡ് റിപ്പോർട്ട് ചെയ്തത് ഇന്നലെ രാജ്യത്തെമ്പാടുമായി രണ്ട് കോടി എഴുപത്തിരണ്ട് ലക്ഷത്തിലധികം സാമ്പിളുകൾ പരിശോധിച്ചതായി ഐ സി എം ആർ അറിയിച്ചു അതിനിടെ ജാർഖണ്ഡിൽ ഇന്ന് മുതൽ ഈ മാസം വരെ ലോക്ഡൌൺ നിലവിൽ വന്നു അവശ്യ സർവീസുകൾ ഒഴികെയുള്ള എല്ലാ സേവനങ്ങൾക്കും നിയന്ത്രണമുണ്ട് ഡൽഹിയിലും ലോക്ഡൌൺ പ്രാബല്യത്തിലുണ്ട് ഇന്നലെ ഇവിടെ ഇരുപത്തിനാലായിരത്തിലധികം പുതിയ കേസുകൾ റിപ്പോർട്ട് ചെയ്തു മഹാരാഷ്ട്ര ഇന്നലെ പുതിയ കേസുകൾ റിപ്പോർട്ട് ചെയ്തു ന്യൂസ് ഡെസ്ക് ആകാശവാണി കോവിഡ് വാക്സിനേഷൻ രാജ്യത്ത് സുഗമമായി പുരോഗമിക്കുന്നു കഴിഞ്ഞ മണിക്കൂറിൽ കഴിഞ്ഞൂറിൽ ലക്ഷത്തിലധികം ഡോസ് വാക്സിനുകൾ ഗുണഭോക്താക്കൾക്ക് നൽകിയതായി കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം അറിയിച്ചു രാജ്യത്ത് ഇതുവരെ പതിമൂന്ന് കോടി ഇരുപത്തിമൂന്ന് ലക്ഷത്തിലധികം ആളുകൾക്ക് വാക്സിൻ നൽകിയതായി മന്ത്രാലയം വ്യക്തമാക്കി കേരളത്തിൽ കോവിഡ് പത്തൊൻപത് വാക്സിനേഷന്റെ ആസൂത്രണത്തിനും നടത്തിപ്പിനുമായി ആരോഗ്യ വകുപ്പ് മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചതായി മന്ത്രി കെ കെ ശൈലജ തിരക്ക് വർദ്ധിക്കുന്നതിനാൽ കോവിഡ് വാക്സിനേഷൻ സെഷനുകൾ നടത്തുന്നതിന് മാർഗ്ഗനിർദ്ദേശം പുറപ്പെടുവിച്ചതായും മന്ത്രി വ്യക്തമാക്കി ഇന്നു മുതൽ ഒന്നാമത്തെയും രണ്ടാമത്തെയും ഡോസുകൾ മുൻകൂട്ടിയുള്ള ഓൺലൈൻ രജിസ്ട്രേഷൻ വഴി മാത്രമായിരിക്കും ലഭ്യമാകുക സ്പോട്ട് രജിസ്ട്രേഷൻ ഉണ്ടാകില്ലെന്ന് ശ്രീമതി കെ കെ ശൈലജ അറിയിച്ചു രാജ്യത്ത് രണ്ട് ഡോസ് വാക്സിൻ എടുത്ത ശേഷം കോവിഡ് ബാധിക്കുന്നവരുടെ എണ്ണം വളരെ കുറവാണെന്ന് ഐ എന്നാൽ വാക്സിൻ എടുത്തവർ ജാഗ്രതയിൽ വിട്ടുവീഴ്ച ചെയ്യരുതെന്നും കർശന നിർദ്ദേശമുണ്ട് കോവിഷീൽഡിന്റെയോ കോവാക്സിന്റെയോ രണ്ട് ഡോസും സ്വീകരിച്ചവരിൽ ആകെ അയ്യായിരത്തി എഴുന്നൂറ്റി ഒൻപത് പേർക്ക് മാത്രമാണ് രോഗബാധയുണ്ടായത് വാക്സിൻ എടുത്തവരുടെ എണ്ണവുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇത് വളരെ കുറവാണെന്ന് ഐ ഡയറക്ടർ ജനറൽ ബൽറാം ഭാർഗവ അറിയിച്ചു കോവാക്സിന്റെ രണ്ട് ഡോസും സ്വീകരിച്ചവരിൽ പൂജ്യം ദശാംശം പൂജ്യം നാല് ശതമാനവും കോവിഷീൽഡ് സ്വീകരിച്ചവരിൽ പൂജ്യം ദശാംശം പൂജ്യം മൂന്ന് ശതമാനത്തിനുമാണ് പിന്നീട് കോവിഡ് ബാധിച്ചത് വാക്സിൻ സ്വീകരിച്ചാൽ അപകടം കുറയുകയും മരണത്തിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്യുമെന്ന് ഡോക്ടർ ബൽറാം ഭാർഗവ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു കുത്തിവയ്പിന് ശേഷം രോഗം വരുന്നതിന് ബ്രേക്ക് ത്രൂ ഇൻഫെക്ഷൻ എന്നാണ് വിശേഷിപ്പിക്കുന്നത് പതിനായിരത്തിൽ പരമാവധി നാല് പേർക്ക് മാത്രമാണ് ഇങ്ങനെ സംഭവിക്കാറുള്ളത് എന്നാൽ വാക്സിൻ ശേഷവും കോവിഡ് ജാഗ്രത മുൻകരുതലുകൾ നാൽപ്പതിൽ അധികം ലോക നേതാക്കൾ പങ്കെടുക്കുന്ന ദ്വിദിന കാലാവസ്ഥ നേതൃ ഉച്ചകോടിയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് അഭിസംബോധന ചെയ്യും കോവിഡ് സാഹചര്യത്തെ തുടർന്ന് വിർച്വലായി നടക്കുന്ന ഉച്ചകോടിക്ക് അമേരിക്കയാണ് നേതൃത്വം നൽകുന്നത് ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ അഭ്യർത്ഥിച്ച് യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ നേരത്തെ ശ്രീ മോദിയെ ക്ഷണിച്ചിരുന്നു കാലാവസ്ഥാ വ്യതിയാനവും അതിനുള്ള പരിഹാരവും സംബന്ധിച്ച് രണ്ട് ദിവസത്തെ സമ്മേളനത്തിൽ നേതാക്കൾ ആശയങ്ങൾ കൈമാറും കൂട്ടായ പ്രയാണം എന്നതാണ് ഈ വർഷത്തെ ഉച്ചകോടിയുടെ പ്രമേയം സി പി ഐ എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുടെ മകൻ ആശിഷ് യെച്ചൂരി കോവിഡ് ബാധിച്ച് മരിച്ചു വയസ്സായിരുന്നു ഗുഡ്ഗാവിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് അന്ത്യം ഡൽഹിയിൽ മാധ്യമപ്രവർത്തകനായിരുന്നു ആശിഷ് യെച്ചൂരിയുടെ നിര്യാണത്തിൽ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടങ്ങിയവർ അനുശോചിച്ചു പിതാവ് സീതാറാം യെച്ചൂരിക്ക് അയച്ച അനുശോചന സന്ദേശത്തിൽ കുടുംബത്തിന്റെ ദുഃഖത്തിൽ പങ്കുചേരുന്നതായി പ്രധാനമന്ത്രി കുറിച്ചു മുഖ്യമന്ത്രി പിണറായി വിജയനും ആശിഷിന്റെ നിര്യാണത്തിൽ അഗാധമായ ദുഃഖം രേഖപ്പെടുത്തി ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന് ആശങ്കയല്ല ജാഗ്രതയാണ് വേണ്ടത് നിർബന്ധമായും മാസ്ക് ധരിക്കുക സാനിറ്റൈസർ ഉപയോഗിക്കുക സാമൂഹിക അകലം പാലിക്കുക ലഭ്യമാകുന്ന ആദ്യ അവസരത്തിൽ തന്നെ വാക്സിൻ പശ്ചിമബംഗാളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ആറാം ഘട്ട വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു രാവിലെ വരെ പോളിംഗാണ് രേഖപ്പെടുത്തിയത് മണ്ഡലങ്ങളിൽ മുന്നൂറ്റിയാറ് സ്ഥാനാർത്ഥികളാണ് ഈ ഘട്ടത്തിൽ ജനവിധി തേടുന്നത് പോളിംഗ് ബൂത്തുകളിലായാണ് വോട്ടെടുപ്പ് നടക്കുന്നത് രാവിലെ ഏഴ് മണിക്ക് ആരംഭിച്ച വോട്ടെടുപ്പ് വൈകിട്ട് ആറ് മുപ്പതിന് അവസാനിക്കും ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനു പുറമെ വിവിപാറ്റ് സംവിധാനവും വോട്ടെടുപ്പിന് ഉപയോഗിക്കുന്നുണ്ട് കോവിഡ് സാഹചര്യം കണക്കിലെടുത്ത് വോട്ടെടുപ്പ് കേന്ദ്രങ്ങളിൽ കർശന സുരക്ഷാ മാനദണ്ഡങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഉത്തർപ്രദേശിലെ ഷാജഹാൻപൂർ ജില്ലയിൽ ഇന്ന് രാവിലെയുണ്ടായ ട്രെയിൻ അപകടത്തിൽ അഞ്ചുപേർ മരിച്ചു ലക്നൌവിൽ നിന്നുള്ള ചണ്ഡിഗഡ് എക്സ്പ്രസ് ട്രെയിൻ ലെവൽ ക്രോസിന് സമീപം ട്രക്കുമായി കൂട്ടിയിടിച്ചാണ് അപകടം അഞ്ചുപേർ സംബോ സ്ഥലത്ത് തന്നെ മരണമടഞ്ഞു അപകടത്തിൽ പരിക്കേറ്റ് ആശുപത്രിയിൽ ചികിത്സയിലുള്ള ഒരാൾ അപകടനില തരണം ചെയ്തതായാണ് റിപ്പോർട്ട് അപകടത്തിൽ മരണപ്പെട്ടവരുടെ ആശ്രിതർക്ക് യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് രണ്ട് ലക്ഷം രൂപ വീതം അടിയന്തര ധനസഹായം പ്രഖ്യാപിച്ചു ഗതാഗതം പുനഃസ്ഥാപിക്കാൻ റെയിൽവേ സത്വര നടപടികൾ സ്വീകരിച്ചുവരുന്നു വരുന്നു അപകടത്തിൽപ്പെട്ട ചണ്ഡിഗഡ് എക്സ്പ്രസിലെ യാത്രക്കാരെ അവരവരുടെ ലക്ഷ്യസ്ഥാനങ്ങളിലെത്തിക്കാനുള്ള ക്രമീകരണവും അധികൃതർ സ്വീകരിച്ചു അൻപത്തിമൂന്ന് പേരുമായി കാണാതായ ഇന്തോനേഷ്യൻ അന്തർവാഹിനിക്കായുള്ള തിരച്ചിൽ ഇന്നും തുടരുന്നു കപ്പൽ മുങ്ങിയ സ്ഥലത്തിനടുത്ത് എണ്ണച്ചോർച്ച കണ്ടെത്തിയതിനെ തുടർന്നാണ് തിരച്ചിൽ വർഷം പഴക്കമുള്ള അന്തർവാഹിനി ഇന്നലെ ബാലി ദ്വീപിന്റെ വടക്കുഭാഗത്ത് പരിശീലനം നടത്തവെ നിയന്ത്രണം നഷ്ടപ്പെട്ടതിനാലാവാം കാണാതായതെന്ന് ഇന്തോനേഷ്യൻ നാവികസേന അറിയിച്ചു ഐപിഎല്ലിൽ ഇന്ന് നടക്കുന്ന മത്സരത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ രാജസ്ഥാൻ റോയൽസിനെ നേരിടും രാത്രി സ്റ്റേഡിയത്തിലാണ് മത്സരം രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് പോയിന്റ് ഉയർന്ന് ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി പതിനെട്ട് പോയിന്റ് ഉയർന്ന് പതിനാലായിരത്തി മുന്നൂറ്റി പതിനാലിനുമാണ് വ്യാപാരം പുരോഗമിക്കുന്നത് സ്വർണ്ണവിലയിൽ വർദ്ധന പവന് ഇരുന്നൂറ് രൂപ വർദ്ധിച്ച് മുപ്പത്തിയാറായിരത്തി എൺപത് രൂപയും ഗ്രാമിന് ഇന്നത്തെ വില പൂരത്തിന്റെ ചടങ്ങുകൾക്ക് തുടക്കമായി നെയ്ത്തലക്കാവ് ഭഗവതിയുടെ തിടമ്പേറ്റി പൂര വിളംബരം നടത്തിക്കൊണ്ട് തെക്കേ ഗോപുര നട തുറന്നതോടെയാണ് പൂരത്തിന് തുടക്കമായത് കോവിഡ് നിയന്ത്രണങ്ങളോടെ നാളെയാണ് പൂരം ഇന്ന് ലോക ദിനം നമ്മുടെ ഭൂമിയെ വീണ്ടെടുക്കുക എന്നതാണ് ഈ വർഷത്തെ ദിനാചരണ പ്രമേയം ഭൂമിയെ കൂടുതൽ വൃത്തിയുള്ളതും സുസ്ഥിരവുമാക്കാൻ ജനങ്ങൾ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്ന് ഐക്യരാഷ്ട്രസഭാ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് ട്വിറ്ററിൽ കുറിച്ചു കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യയിൽ നിന്ന് യു യുകെയിലേക്കും തിരിച്ചുമുള്ള വിമാന സർവീസുകൾ ശനിയാഴ്ച മുതൽ നിർത്തിവയ്ക്കാൻ തീരുമാനിച്ചതായി എയർ ഇന്ത്യ അറിയിച്ചു ബ്രിട്ടൻ പുറത്തിറക്കിയ പുതിയ നിയന്ത്രണങ്ങളുടെ ഭാഗമായാണ് ഈ മാസം അവസാനം വരെയുള്ള സർവീസുകൾ റദ്ദാക്കുന്നത് സർവീസുകൾ പുനരാരംഭിക്കുന്നതും പണം തിരികെ നൽകുന്നതും ഉൾപ്പെടെയുള്ള തീരുമാനങ്ങൾ പിന്നീട് ഉണ്ടാകുമെന്നും എയർ ഇന്ത്യ അറിയിച്ചു ഗുരുവായൂർ ആനക്കൊട്ടകയിലെ ആറ് പാപ്പാൻമാർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു തൃശൂർ പൂരം മേളത്തിനെത്തിയ രണ്ടുപേർക്കും രോഗം സ്ഥിരീകരിച്ചിട്ടു ഐസൊലേഷനിലാക്കി കൂടുതൽ പരിശോധന നടത്തുമെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു രാജ്യത്ത് കോവിഡ് വ്യാപനം അതിരൂക്ഷം ലോകത്ത് ഏറ്റവും ഉയർന്ന പ്രതിദിന നിരക്ക് ഇന്ത്യയിൽ ഇന്നലെ മാത്രം രോഗം ബാധിച്ചത് മൂന്ന് ദശാംശം പേർക്ക് രണ്ട് ഡോസ് വാക്സിൻ എടുത്തവരിൽ കോവിഡ് ബാധ വളരെ കുറവെന്ന് ഐ സി എം ആർ ജാഗ്രതയിൽ വിട്ടുവീഴ്ച പാടില്ലെന്നും മുന്നറിയിപ്പ് കാലാവസ്ഥാ നേതൃ ഉച്ചകോടിയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് അഭിസംബോധന ചെയ്യും പശ്ചിമബംഗാളിൽ ആറാംഘട്ട വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു ജനവിധി തേടുന്നത് ഇന്ന് ബാംഗ്ലൂർ രാജസ്ഥാൻ പോരാട്ടം വാർത്തകൾ കഴിഞ്ഞു ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ് കൂടുതൽ വാർത്തകൾക്കായി റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും അണ്ടർ സ്കോർ ടിവിഎം എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കാം അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട്